ഹായ് ഹലോ ഇറ്റ്സ് മീ സിജു ഇത് നമ്മുടെ ആമിക്കുട്ടി വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഒരു അൽ മല്ലു ഫാമിലി അപ്പൊ ഇപ്പൊ നമ്മള് ദുബായ് എക്സ്പോയിലാണ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പൊ ഈ മാസം ദുബായ് എക്സ്പോ തീരും അപ്പൊ നമ്മൾ തേർഡ് ടൈമാണ് ദുബായ് എക്സ്പോ വിസിറ്റ് ചെയ്യണത് ഇവരേക്ക് ഒരു ആഗ്രഹം ഈ പ്രാവശ്യം കൂടി അതെ ദുബായ് എക്സ്പോയിൽ ഒന്ന് കാണണം കുറച്ച് പവലിയലും കൂടിയും കയറാനുണ്ട് അപ്പൊ നമ്മുടെ കയ്യിൽ ഒരു പാസ്പോർട്ട് ഉണ്ട് അതായത് എക്സ്പോയിൽ വിസിറ്റ് ചെയ്യുന്ന എല്ലാവർക്കും അറിയാം ഒരു പാസ്പോർട്ട് അതിൽ കുറച്ച് രാജ്യങ്ങളൊക്കെ നമ്മള് സീൽ അടിച്ചിട്ടുണ്ട് അത് എൻട്രി ചെയ്യുമ്പോൾ നമുക്ക് സീൽ കിട്ടും അപ്പൊ കുറച്ച് രാജ്യങ്ങളും കൂടി രേവയ്ക്ക് സീൽ വാങ്ങിക്കണമെന്നൊരു ആഗ്രഹം അതെ ഇനി നമുക്ക് ഇനി എത്ര നാള് കാത്തിരുന്നിട്ട് വേണം ദുബായ് എക്സ്പോ ദുബായ് എക്സ്പോ എന്നല്ല എക്സ്പോ നമുക്കൊന്ന് കാണാൻ പറ്റാന്ന് അറിയില്ല അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഒരിക്കൽ കൂടിയും അതെ വന്നത് അപ്പൊ നമ്മളിപ്പോ ഇനി ഇവിടുന്ന് നമ്മുടെ മൊബിലിറ്റി പാർക്കിങ്ങിലാണ് നമ്മൾ ഉള്ളത് അപ്പൊ ഇവിടുന്ന് നമുക്കൊരു ബസ്സിൽ വേണം നമുക്ക് എക്സ്പോന്റെ എൻട്രിയിലേക്ക് പോവാൻ വേണ്ടിട്ടാ അപ്പൊ നമ്മള് ബസ് സ്റ്റാൻഡ് അല്ല ബസ് സ്റ്റോപ്പ് നോക്കി നമ്മൾ നടക്കണം ഇപ്പൊ അതെ അതെ അപ്പൊ നമ്മുടെ പാർക്കിംഗ് നമ്മൾ ഓർമ്മ വെച്ചിട്ടുണ്ട് F06 ആണ് ഈ ചെടിയുടെ ഇടയിൽ കൂടെ ബോർഡ് കാണാൻ പറ്റും അവിടെ ബോർഡുകളൊക്കെ ഉണ്ടല്ലോ F05 അതാണ് അത് മനസ്സിൽ സൂക്ഷിച്ചില്ലെങ്കിൽ ലാസ്റ്റ് എക്സ്പോ ഒക്കെ കഴിഞ്ഞ് വരുമ്പോ ആകെ കൂടി ബുദ്ധിമുട്ടായിരിക്കും അതെ ആ ബസ് സ്റ്റാൻഡ് എവിടെയായിട്ട് രേവാ നമുക്ക് അവിടെ നടത്താം ആമിക്കുട്ടിയെ നടത്തിക്കോ ആമിക്കുട്ടി കുറച്ച് കഴിയുമ്പോൾ ക്ഷീണിക്കും ഇപ്പൊ ഇപ്പൊ തന്നെ അതെ നടന്ന് പ്രാക്ടീസ് ചെയ്യാം അതെ അപ്പൊ നമ്മുടെ ബസ് അവിടെ കിടക്കുന്നുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് ആ ബസ്സിൽ കയറിയിട്ട് വേണം മെട്രോന്റെ എൻട്രിയിലേക്ക് പോകാൻ വേണ്ടിട്ട് ആമിക്കുട്ടി കുറെ നേരം റോബോട്ടിന് കാണാൻ റോബോട്ട് ആണെന്ന് പറയാം റോബോട്ടിന്റെ അടുത്തേക്ക് പോകൂ ഹായ് പറഞ്ഞേ ഇപ്പൊ നമ്മള് സെക്യൂരിറ്റി ചെക്ക് ഒക്കെ കഴിഞ്ഞിട്ട് എക്സ്പോന്റെ അകത്തേക്ക് കടന്നിട്ടുണ്ട് കേട്ടോ ബ്രേവ പാസ്പോർട്ടൊക്കെ ചെക്ക് ചെയ്തോണ്ടിരിക്കുകയാണ് ഏതൊക്കെ രാജ്യങ്ങളാണ് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ കയറിയിരിക്കണെന്നാണ് നോക്കുന്നത് ഏതൊക്കെ രാജ്യങ്ങൾ കയറിയിട്ടുണ്ടെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ആദ്യം തന്നെ ഇന്ത്യ പിന്നെ ഈജിപ്ത് പവലിയൻ ഇസ്രായേൽ സൗദി അറേബ്യ പാകിസ്ഥാൻ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക റഷ്യ UAE പവലിയൻ സ്വിസ് പവലിയൻ ഇന്തോനേഷ്യ അതിലൊക്കെ കേറിയിട്ടുണ്ടല്ലേ ആമിക്കുട്ടി ഉഷാറല്ലേ ഒരു ഉഷാർ കുറവ് തോന്നുന്നുണ്ടല്ലേ റോബോട്ടിനെ ഇഷ്ടായിരുന്നു ആമിക്കുട്ടിക്ക് എന്നിട്ട് പറഞ്ഞ റോബോട്ട് ആ സുഖാണെന്ന് ചോദിച്ചാ വെയിലത്ത് നമുക്ക് തണലത്തേക്ക് പോവാം എന്തൊരു പേപ്പർ എടുക്കാൻ പോവാ എന്നിട്ട് അടിയാ മേ പേപ്പർ എന്നിട്ട് എക്സ്പോ 2020 അപ്പോൾ നമ്മളിപ്പോൾ നടന്നത് ഇപ്പോൾ അൽവാസൽ ഡോമിൻ്റെ അവിടെ എത്തിയിട്ടാ അപ്പോൾ നമ്മൾ ഡോം കഴിഞ്ഞ വ്ളോഗിലൊക്കെ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളിപ്പോൾ കാണാത്തത് എന്നിട്ട് രേവാ അപ്പോൾ നമ്മളന്ന് കാണാഞ്ഞത് ഇതായിരുന്നു കേട്ടാ എക്സ്പോ വാട്ടർ ഫീച്ചർ അടിപൊളിയായിട്ട് ആഘോഷിച്ചു അല്ലേ ആമിക്കുട്ടിക്ക് ഭയങ്കര ഇഷ്ടമായില്ലേ അവിടുന്ന് പോകുന്നതിനുള്ള ഒരു വിഷമമുണ്ട് അതെ അവിടുന്ന് പോകുന്നതിനുള്ള നല്ല വിഷമം അവിടെ മുഖത്തുണ്ട് അത്യാവശ്യം നല്ല ഹോട്ടുണ്ട് അത് കാരണം അത്യാവശ്യം വെള്ളത്തിൽ വന്ന് ഇറങ്ങിയപ്പോൾ നല്ല കൂളിങ്ങും കിട്ടിയിട്ടുണ്ട് ഇനി നമ്മള് ഇവിടെ എന്താ പറഞ്ഞേ ഗാർഡൻ അത് കൂടി കാണുന്നുണ്ട് ഗാർഡൻ എന്താ സ്കൈ ആണെന്ന് തോന്നുന്നു കറക്റ്റ് അറിയില്ല അവിടെ പോയിട്ട് നമുക്ക് അതിന്റെ വിശേഷങ്ങളിലേക്ക് കിടക്കാം കേട്ടോ ആമിക്കുട്ടിക്ക് സാനിറ്റൈസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് താഴ്ത്തി പിടിച്ച് കുറച്ച് വരുന്നില്ലേ ഏ വന്നു 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 കണ്ട ആമിയാമിയാമി താഴ്ത്തി പിടിക്കാം സാനിറ്റൈസ് അപ്പൊ ഇനി നമ്മൾ അടുത്ത് പോകുന്നത് ഗാർഡൻ ഇൻ ദ സ്കൈയിലേക്ക് കേട്ടാ അപ്പൊ ആ കാണുന്ന ഒരു ഹൈറ്റിലുള്ള സ്തൂപം പോലെ നിൽക്കണല്ലേ അതാണ് ഗാർഡൻ ഇൻ ദ സ്കൈ അപ്പൊ അവിടേക്കാണ് നമ്മൾ ഇനി പോവാത്തത് അപ്പൊ അതിൽ കൂടി കയറി കഴിഞ്ഞാൽ നമ്മുടെ എക്സ്പോന്റെ ഏകദേശം എല്ലാതും കയറി കഴിഞ്ഞു തന്നെ വേണമെങ്കിൽ പറയാം അതായത് പവലിയൻസ് ഒന്നും അധികം കയറിയില്ലെങ്കിലും ഇങ്ങനത്തെ കുറച്ച് അട്രാക്ഷൻസ് ഒക്കെ നമ്മളൊക്കെ ഏകദേശം കവർ ചെയ്തിട്ടുണ്ട് അപ്പൊ നമ്മള് ഗാർഡൻ സ്കൈൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പൊ അതിലേക്ക് കയറണം അതിലേക്ക് എങ്ങനെയാ കയറാന്ന് നമുക്ക് അറിയില്ല ജസ്റ്റ് അതിന് മുന്നിൽ പോകുമ്പോഴേ അറിയുള്ളൂ അപ്പൊ ഗാർഡൻ സ്കൈലേക്ക് കയറണെങ്കിൽ 30 dirhams ആണ് പെർ പേഴ്സൺ വരുന്നത് നമ്മൾ ടിക്കറ്റ് കൗണ്ടർ ഈ ഒരു ഭാഗത്താണുള്ളത് നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് വേണം അങ്ങോട്ട് പോവാൻ
ആമ്പിക്കുട്ടി പേടിയാവും അങ്ങോട്ട് പോവാൻ. ഏ പേടിയില്ല, സ്പീഡിൽ പോട്ടാ, സ്പീഡിൽ പോകുമ്പോൾ പേടിയില്ല ഇല്ല, ഉറപ്പല്ലേ? ഓക്കെ. നമ്മളങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ കയറാൻ പോവാട്ടാ. ഇതിൻ്റെ ഉള്ളിലേക്കാണ് നമ്മളിപ്പോൾ കയറാൻ പോകുന്നത്. ചേട്ടാ പേടിയില്ലല്ലോ ചേട്ടന്? ഏയ് ആമയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് അതിൽ കയറാൻ. അടുത്തിട്ട് ഇപ്പം നമുക്ക് കയറാൻ പറ്റുമോ ആമി? ഹായ്, ഇവിടെ തിരിഞ്ഞേ നോക്കട്ടെ. ആമയ്ക്ക് ഭയങ്കര ഇൻട്രസ്റ്റിൽ അതിൽ കയറാൻ. ഈ പോലെ ഇരിക്കില്ല ഞങ്ങൾ പോവാ. അമി ലെറ്റ്സ് ഗോ. എവിടേക്ക് പോണേ? ഗാർഡൻ ഇൻ ദ സ്കൈ പറഞ്ഞു. ആ ഇതാണ് ഗാർഡൻ ഇൻ ദ സ്കൈ, ഇതാണ് ആമി കുട്ടി പറയുന്നത്. ട്ടാ പിടിച്ചോടാ, ഇവിടെ പിടിച്ച് നമുക്ക് ഇവിടെ നിൽക്കാം. ഇതാണ് ഗാർഡൻ ഇൻ ദ സ്കൈ ഉള്ളിൽ കയറിയിട്ടുണ്ട്. ആമി ഗാർഡൻ ഇൻ ദ സ്കൈ അല്ല, ഗാർഡൻ ഇൻ ദ റോപ്പ് ആണ് ഇപ്പോൾ. അപ്പോൾ നമ്മൾ ഗാർഡൻ ഇൻ ദ സ്കൈയിലെ മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കാം. ചെറുതായിട്ട് ഇങ്ങനെ റൗണ്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് ദുബായ് എക്സ്പോ ശരിക്കും കാണാൻ പറ്റും അതിൻ്റെ മുകളിൽ നിന്നിട്ട്. ആഹാ സൂപ്പർ വ്യൂ. നമുക്ക് എക്സ്പോ മൊത്തത്തിൽ ഇവിടുന്ന് കാണാൻ പറ്റും കേട്ടോ. പാർക്കിങ്ങും അതുപോലെ തന്നെ നേരത്തെ നമുക്ക് അറിയാം വാട്ടർഫോളും എല്ലാം ഇവിടുന്ന് കാണാൻ പറ്റും നമുക്ക്. ആമി സൂപ്പർ അല്ലേ? ആമി ഇത് ഇവിടെയാണ് നോക്കണത് അല്ലേ? ആമി ആമിക്ക് അതാണ് എളുപ്പം. സസ്റ്റൈബിലിറ്റി പകുതിയിലാണ് കാണുന്നത്. അന്ന് അതിൻ്റെ ഡിസൈൻ വരെ കാണുന്നുണ്ട് നോക്കി. വാട്ടർഫോൾ കാണുന്നേ വാട്ടർ ഫ്യൂച്ചർ നല്ല ഭംഗിയിലാണ്. നമ്മുടെ അൽവാസിൽ ഡോം കാണുന്നുണ്ട്. ആമിക്കുട്ടി ഇവിടെ നിന്ന് കാണില്ലല്ലോ. ആ വാട്ടർഫോൾ ആമിക്കുട്ടി അവിടെ നിന്ന് വാട്ടർഫോൾ കണ്ടു. നമ്മുടെ എല്ലാ പവലിയും ഒറ്റടി കൊടുന്ന് കണ്ടിട്ടുണ്ട്. കയറി കഴിഞ്ഞാൽ എല്ലാം ഒരുമിച്ച് കാണും. എന്നിട്ടാ ഹംഗറി ഹംഗറി ടിച്ചിട്ട് പഴയ പോസ്റ്റിൽ ഞാൻ എത്തിയിട്ടുണ്ട് അല്ലേ. എവിടെയാണോ തുടങ്ങിയത് അവിടെ തന്നെ വന്ന് എത്തിയിട്ടുണ്ട്. നമ്മുടെ വാട്ടർഫോൾ വീണ്ടും കണ്ടു തുടങ്ങിയിട്ടുണ്ട് നമ്മൾ. ആമിക്കുട്ടി എങ്ങനെയുണ്ട്? സൂപ്പർ വാട്ടർഫോൾ വാട്ടർഫോൾ. യു എ പവലിയനാണ് കാണുന്നത്. ആ അൽബസ് ഡോമിൻ്റെ സൈഡിലായിട്ട് വാട്ടർഫോൾ. അത്യാവശ്യം നല്ല തിരക്കുണ്ട് അല്ലേ. ദുബായ് എക്സ്പോയിൽ വരുന്നൊരു മിസ് ചെയ്യാൻ പാടില്ലാത്തൊരു സംഭവമാണ് ഈ ഗാർഡൻ ഇൻ ദ സ്കൈ. അത്രയും മനോഹരമാണ്. പക്ഷെ ഇനി കുറച്ച് ദിവസം കൂടി ഉള്ളത് ദുബായ് എക്സ്പോ. ആ ഒരു വിഷമം കൂടി നമുക്കുണ്ട്. ആമിക്കുട്ടി എവിടെയാ ചാരി നിൽക്കണേ? ആമിക്കുട്ടി എവിടെയാണ് ചാരിക്കണത്? താഴത്തേക്ക് ഇറങ്ങി തുടങ്ങിയിട്ടാ. അമ്മീ നമ്മൾ താഴത്ത് പോട്ടാ. ഇപ്പൊ നമ്മൾ കഴിഞ്ഞു പോവാം. നമ്മളത് ലാൻഡിങ് പോസ്റ്റിലെത്തി എത്തി 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 വാ.
ഓക്കേ. ഇതാണ് എക്സ്പോന്റെ സ്റ്റേജ്. ജർമ്മൻ പവലിയൻ കേറാൻ വേണ്ടി വന്നാട്ടോ. അതിന്റെ ക്യൂ കണ്ടപ്പോ വന്നൊളിച്ചു പോയി. എന്തൊരു ക്യൂവാ, അവസാനം കാണാനില്ല. അപ്പൊ നമ്മള് വേണ്ടത് നോക്കിയാലേ. അതെ, ആമയ്ക്കും ക്ഷീണായി തുടങ്ങി, അതുകൊണ്ട് നമ്മള് കേറുന്നില്ല. അപ്പൊ നമ്മുടെ ദുബായ് എക്സ്പോയുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അല്ലേ രേവ? അതെ. അപ്പൊ നമ്മൾ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തത് വാട്ടർ ഫീച്ചറും അതുപോലെ തന്നെ ഗാർഡൻ ഇൻ ദ സ്കൈയും ആണ് കേട്ടോ. അപ്പൊ നമ്മൾ അധികം പവലിയൻസിലും ഒന്നും കേറിയിട്ടില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് പവലിയൻസിൽ മുന്നേ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് എന്താ പറയാ, അത്യാവശ്യം ദുബായ് എക്സ്പോ കഴിയേണ്ട കാരണം അത്യാവശ്യം നല്ല റഷുണ്ട് എല്ലാ പവലിയൻ്റെയും മുന്നിൽ. എനിക്ക് പ്രശ്നം നല്ല ഇഷ്ടമായിട്ടാ. നമ്മൾ നടന്ന ക്ഷീണമൊന്നും അങ്ങനെ തോന്നുന്നില്ലേ അല്ലേ ചേട്ടാ? അതെ, നമ്മൾ അധികം നടന്നിട്ടില്ല സത്യത്തില്. അപ്പൊ ഇതൊക്കെയായിരുന്നു നമ്മുടെ വീഡിയോയിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ഒരു അടിപൊളി വീഡിയോ ആയിട്ട് ഉടൻ തന്നെ നമ്മൾ വരുന്നതായിരിക്കും. Until then, we are signing off. Bye-bye. Bye-bye.